നമസ്കാരം. തിരക്ക് പിടിച്ച നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്ത് അഡീഷണൽ ആയിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും. കാരണം ഈ ഒരു വീഡിയോക്കകത്ത് ഞാനൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് പറയുന്നത്. കൊണ്ടുപോയിട്ട് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന പദ്ധതിയൊന്നുമല്ല, സ്വന്തമായിട്ടൊരു ബിസിനസ് ഒരു സ്ഥാപനം അങ്ങോട്ട് തുടങ്ങുക, അതൊരു പാർട്ട് ടൈം ആയിട്ട് നിങ്ങളുടെ കരിയറിന്റെ കൂടെ കൊണ്ടുപോകുക, അതിലൂടെ മികച്ച രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കുക, ലൈഫ് ടൈം അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, നിങ്ങൾ കിടന്നുറങ്ങുമ്പോഴും നിങ്ങൾക്ക് അതിൽ നിന്നും വരുമാനം കിട്ടുന്ന ഒരു തരത്തിലുള്ള ഒരു ബിസിനസ് മോഡൽ. സോ എന്താണ് ഓപ്പർച്യൂണിറ്റി, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു മിറാക്കിൾ ആയിട്ടുള്ള സംഭവമൊന്നുമല്ല, ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ്സാണ്. ഇ കൊമേഴ്സ് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ ആമസോൺ ചെയ്യുന്നു, ഫ്ലിപ്കാർട്ട് ചെയ്യുന്നു, ഷോപ്പ് ക്ലൂസ് ചെയ്യുന്നു, ഇവരൊക്കെ ചെയ്യുന്നത് ഇ കൊമേഴ്സ് ബിസിനസ്സാണ്. ഒരു പ്രോഡക്റ്റ് അതിൻ്റെ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റം, ഒരു പ്രോഡക്റ്റ് അതിൻ്റെ ആവശ്യക്കാരിൽ എവിടെയാണ് ആ പ്രോഡക്റ്റ് ഉള്ളത്, ആ പ്രോഡക്റ്റ് നമ്മൾ കളക്ട് ചെയ്ത് ഓൺലൈനിലൂടെ അത് ഒരു കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ആ ഒരു എൻ്റയർ പ്രോസസ്സിന് ഇ കൊമേഴ്സ് എന്ന് പറയും. നോർമലി ഓൺലൈൻ അല്ലാതെ ഓഫ്ലൈനിലൂടെയാണ് ഈ സംഭവം നടക്കുന്നത്, നോർമൽ കൊമേഴ്സ് എന്ന് പറയും. അത് ഓൺലൈനിലൂടെ നടക്കുമ്പോൾ ഇ കൊമേഴ്സ് ആയിട്ട് മാറുക തന്നെ ചെയ്യും. ഓൺലൈനിൽ ഇ കൊമേഴ്സിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവും, ലൈക്ക് ഒരു വെബ്സൈറ്റ് ഓർ അപ്ലിക്കേഷൻ ഉണ്ടാവും. ആ അപ്ലിക്കേഷനകത്തോ ഒരു വെബ്സൈറ്റിനകത്തോ കയറിയിട്ട് ഒരു പ്രോഡക്റ്റ് കസ്റ്റമർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡർ പ്ലേസ്ഡ് ആവും. ആ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൻ്റെ വെൻഡർ ആ പ്രോഡക്റ്റ് ഈ ഒരു കസ്റ്റമേഴ്സിലേക്ക് അയച്ചു കൊടുക്കും. ഇതിനിടയിൽ കിടക്കുന്ന ഒരു പ്രോഫിറ്റാണ് നമുക്ക് വ്യത്യാസമുള്ള ഒരു എമൗണ്ടാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നുകൂടി പറഞ്ഞുതരാം. ഇ കൊമേഴ്സ് ബിസിനസ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ ചലഞ്ചായിട്ട് നമുക്ക് ഉള്ളത് പ്രോഡക്റ്റിൻ്റെ ലഭ്യതയാണ്. പലപ്പോഴും ഇ കൊമേഴ്സ് ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവന് സ്വന്തമായിട്ട് ചിലപ്പോൾ പ്രോഡക്റ്റ് ഉണ്ടാവണമെന്നില്ല. ഒരുപാട് പ്രോഡക്റ്റുകൾ ഇന്ത്യ മാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിൽ നിന്നും അപ്ലിക്കേഷനിൽ നിന്നും നമുക്ക് വെൻഡേഴ്സിനെ കണ്ടെത്താം, മാനുഫാക്ചറേഴ്സിനെ കണ്ടെത്താൻ പറ്റും. ആ ഒരു മാനുഫാക്ചറേഴ്സിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ബൾക്കായിട്ട് നമുക്ക് പ്രോഡക്റ്റുകൾ എടുത്ത് നമുക്ക് ഒന്നുപോയി കൊണ്ടുവന്നിട്ട് നമുക്ക് ചെറുങ്ങനെ അത് ഒന്നോ രണ്ടോ പീസുകളായിട്ട് നമുക്ക് റീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു ഓൺലൈൻ സ്റ്റോർ നിർമ്മിച്ച് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് റീസെല്ലിംഗ് അപ്ലിക്കേഷൻസ് ഉണ്ട്. അത് ആപ്ലിക്കേഷൻ റീസെൽമി, അതുപോലെ തന്നെ മീഷോ, ആമസോൺ, ഗ്ലോറോഡ്, ഇങ്ങനെയുള്ള പല ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതിനകത്തൂടെയും നമ്മൾക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. ചുരിദാറ് സാരികളൊക്കെ ആണെങ്കിൽ 300 rupees, 250, ജീൻസ് ഒക്കെ ആണെങ്കിൽ 250 നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു 150, 250 ഇടയിലൊക്കെ ഇത്തരത്തിലുള്ള ജീൻസ്, ടീഷർട്ടുകൾ, ഷർട്ടുകൾ, സാരികൾ ഇതൊക്കെ നമുക്ക് കിട്ടും. നല്ല ഐറ്റംസ്. അപ്പോൾ നല്ല ഐറ്റംസ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്വന്തമായിട്ട് സ്റ്റോർ നിർമ്മിച്ച് ആ സ്റ്റോറിൽ കൊണ്ടുവന്ന് പ്രോഡക്റ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് ഈ സെയിം ഒരു ജീൻസ് ആണെങ്കിൽ ആ ജീൻസിന് 500 rupees ഇടേ, 250 rupees അവിടെ കിട്ടും. നമ്മൾ 500 rupees നമ്മൾ ഇടുന്നു. നമ്മൾ തീർച്ചയായിട്ടും ഡൽഹി പോയിട്ടോ അല്ലെങ്കിൽ കോയമ്പത്തൂർ പോയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ബാംഗ്ലൂർ പോയിട്ടൊക്കെ ജീൻസ് എടുക്കുന്നതിന് 150, 250 ജീൻസ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ അതേ മാനുഫാക്ചറേഴ്സ് തന്നെയാണ് ഇതിനകത്ത് കുറച്ച് എമൗണ്ട് കൂടുതൽ. അവിടെ 150 കിട്ടുവാണെങ്കിൽ ഇതിനകത്ത് 250 നമുക്ക് ഇത്തരത്തിലുള്ള അപ്ലിക്കേഷനിൽ കിട്ടും. സോ അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ വെബ്സൈറ്റിൽ കൊണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആപ്പിനകത്ത് കൊണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. ഈ ആപ്പ് നമ്മുടെ ആപ്പ് നമ്മുടെ ലോക്കലി, നമ്മൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങിയാണ് നമ്മൾ ലോക്കലി നമ്മളിത് പ്രൊമോട്ട് ചെയ്യാം. നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ആദ്യം നമ്മൾ ഷെയർ ചെയ്യാം. ഒരു കാരണവശാലും നമ്മളിത് ഒരു വൈഡ് റേഞ്ചിലേക്ക് നമ്മൾ കൊണ്ടുപോയത്, അവിടെ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഒരു നാട്ടിൽ ഒരു 1000 പേരോ 10000 പേരോ 100000 പേരുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ അയച്ചു കൊടുക്കുക, വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റികൾ വഴി അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് വഴിയോ അങ്ങനെ എങ്ങനെയും നമ്മൾ അയച്ചു കൊടുക്കുക, അവരൊക്കെ ഡൗൺലോഡ് ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് ഒരു ചെറിയൊരു കൂപ്പൺ കൂടെ നമ്മൾ കൊടുക്കുക. 250 നമ്മൾ 500 rupees ആഡ് ചെയ്തിട്ടുള്ളത്, 100 rupees കൂടി ഡിസ്കൗണ്ട് അവർക്ക് കൊടുക്കുക. ഒരു കൂപ്പൺ കൂടി, ഈ കൂപ്പൺ കൂടെ എൻ്റർ ചെയ്ത സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ്, 100 rupees കുറഞ്ഞു കിട്ടും. അപ്പോൾ അവർ 500 rupees ഉള്ളത് 400 rupees അവർക്ക് കിട്ടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം 400 - 250 നമുക്ക് എങ്ങനെ പോയാലും നമുക്കൊരു 150 rupees നമുക്ക് ലാഭം കിട്ടും ഒരു പ്രോഡക്റ്റിൽ. അങ്ങനെ ഒരു 10 products നമുക്ക് ഡെയിലി നമുക്ക് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 1500 rupees നമുക്ക് ലാഭമാണ്. കസ്റ്റമേഴ്സ് അന്വേഷിച്ച് വരുന്ന പല തരത്തിലുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ബെസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന പ്രോഡക്റ്റുകളെ കുറിച്ച് ആമസോണിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. അതിന് ഒരുപാട് ടൂൾസ് ഉണ്ട്, ആ ടൂൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്രോഡക്റ്റുകൾ നമ്മുടെ വെബ്സൈറ്റിലോ ആപ്പിലോ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ആകെ നമുക്ക് വരുന്നൊരു ചെലവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡൊമൈൻ നെയിമോ ഒരു വെബ്സൈറ്റും ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങളെ നമ്മൾ സഹായിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇത് ഞങ്ങളുടെ വെബ്സൈറ്റാണ്, netwale.com എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനകത്ത് കയറിയിട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ കയറിയിട്ട് സർവീസ് എന്ന ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, കുറഞ്ഞ ചെലവിൽ ഒരു വെബ്സൈറ്റ് നിർമ്മിച്ചാലോ. ഈ ഒരു പാക്കേജ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടു കാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതൊരു ഇ കൊമേഴ്സ് വെബ്സൈറ്റാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തരും. അതിനകത്ത് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഈ ഒരു വീഡിയോ കാണുന്ന
ആദ്യത്തെ 10 പേർക്ക് ഒരു ഓഫർ കൂടിയുണ്ട്. ഈ ഒരു വെബ്സൈറ്റിന്റെ കൂടെ ഞങ്ങളൊരു ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ കൂടി നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരും, ഡെവലപ്പ് ചെയ്ത് തരികയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സർവീസിനകത്ത് വരുന്നത്. 15,000 രൂപയ്ക്ക് വരുന്നത്. ഇതിനകത്ത് ഡൊമൈൻ നെയിമുണ്ട്, പേരുണ്ടാവും, ഇതിൻ്റെ ലോഗോ ഉണ്ടാവും, ബാനേഴ്സ് ഉണ്ടാവും, കംപ്ലീറ്റ് വെബ്സൈറ്റ് എല്ലാം റെഡിയാക്കി തരും. അതിനകത്ത് ടെസ്റ്റ് പ്രോഡക്റ്റുകൾ നമ്മൾ ആഡ് ചെയ്ത് തരും. പേയ്മെൻറ്റ് ഗേറ്റ് വേ മാത്രമാണ് അതിനകത്ത് ഒരു ചലഞ്ച് ഉള്ളത്. പേയ്മെൻറ്റ് ഗേറ്റ് വേ നിങ്ങളുടെ ആധാർ കാർഡ്, നിങ്ങളുടെ പാൻ കാർഡ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പേയ്മെൻറ്റ് ഗേറ്റ് വേ കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ എല്ലാവർക്കും അഗ്രിഗേറ്റർ ലൈസൻസ് RBI ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വേറെ കുഴപ്പമില്ല. നേരത്തെ അഗ്രിഗേറ്റർ ലൈസൻസ് അവർ പോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു പ്രശ്നമില്ല, അത് നിങ്ങൾ സ്വന്തമായിട്ടാണ് ചെയ്യേണ്ടത്. അതിനുള്ള ലിങ്ക് ഞങ്ങൾ തരും, ഷെയർ ചെയ്ത് തരും. അതായത് ഏതൊക്കെ പേയ്മെൻറ്റ് ഗേറ്റ് വേണം ബെസ്റ്റ്, ആ പേയ്മെൻറ്റ് ഗേറ്റ് വേ തരും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഗേറ്റ് വേ റെഡിയാണ്. ഈ പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ വഴി പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാങ്കിലേക്ക് അവരുടെ പൈസ എത്തുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ പേയ്മെൻറ്റ് ഗേറ്റ് വേയും കാര്യം റെഡി ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു ട്രെയിനിങ്, എങ്ങനെ പ്രോഡക്റ്റ് ആഡ് ചെയ്യണം, എങ്ങനെ ഓർഡറുകൾ നമ്മൾ സ്വീകരിക്കണം, എങ്ങനെ ഓർഡറുകൾ നമ്മൾ സെറ്റപ്പ് ചെയ്യണം, ഫുൾഫിൽ ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ട്രെയിനിങ് കൂടി നിങ്ങൾക്ക് ഇതിനകത്ത് ഞങ്ങൾ തരുന്നുണ്ട്. സോ 15,000 rupees ആണ് ഇതിൻ്റെ കോസ്റ്റ്. എല്ലാവരും ഈ ഓഫർ പരമാവധി യൂസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ആരെങ്കിലും ഇ കോമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇ കോമേഴ്സ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നേരത്തെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.